ഗൈസ് നമ്മുടെ ISL സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ 22bet എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രെഡിക്ഷൻ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ബ്ലാസ്റ്റേഴ്സിനെയോ അതല്ലെങ്കിൽ ISL കുറിച്ചൊക്കെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ISL മാച്ച് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്താൽ മാത്രം മതി. കൂടാതെ വെൽക്കം ബോണസായിട്ട് 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രെഡിക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 hours ഇവരുടെ സർവീസ് കസ്റ്റമറുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. സോ ചെക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പ്രെഡിക്ഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുക. നിറഞ്ഞ ഗാലറികളൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. കളി ഞാനങ്ങ് കൊച്ചിയിൽ വന്ന് കാണിച്ചു തരാം. കേരള ബ്ലാസ്റ്റേഴ്സ് FCയോട് ആദ്യ മത്സരത്തിന് വന്ന ഈസ്റ്റ് ബംഗാൾ കോച്ചായ സ്റ്റീഫൻ കോൺസ്റ്റന്റൈനയുടെ വാക്കുകളാണിവ. മത്സരത്തിന് തൊട്ട് മുമ്പ് പോലും പാവം അറിഞ്ഞു കാണില്ല അവരാരാണ്, എന്തെല്ലാമാണ്, എങ്ങനെയുള്ളവരാണ് എന്ന കാര്യം. യെസ് മാൻ, നിങ്ങളുടെ കാലടികൾ വിറക്കാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കളിക്കളത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരാളികളെക്കാൾ നിങ്ങൾ ഭയക്കേണ്ടത് അവരെ തന്നെയാണ്. കേരളത്തിൻ്റെ ഹൃദയനഗരിയെ വെല്ലുവിളിക്കുന്നത് പരാജയത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നതിന് തുല്യമാത്രമാണ്. ഇനി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും വാടാത്ത പ്രതീക്ഷയും പതറാത്ത മനസ്സുകളും നിങ്ങൾക്ക് എന്നും ഉണ്ടാകും. ദ ടീം ഈസ് നോട്ട് എ ക്ലബ്, ദാറ്റ് ഈസ് ഇമോഷണൽ. ഞങ്ങൾക്ക് മതമോ ജാതിയോ പ്രശ്നമല്ല, വർണ്ണത്തിനോ നിറത്തിനോ പ്രാധാന്യവുമില്ല. ആ ഗാലറിയുടെ നിറമുറ്റത്ത് ആർത്തിരമ്പലുകൾ എതിരാളികളുടെ കാതുകളിൽ മരണവിളകളായിരിക്കും അവർ കേൾപ്പിക്കുക. നിറഞ്ഞാടിയ ഗാലറിക്ക് മുന്നിൽ മൂന്നെന്ന കണക്ക് സമ്മാനിപ്പിച്ച് ആദ്യ വിജയം കയ്യിൽ പിടിച്ച് ആരാധകരുടെ മുമ്പിൽ കൈയുയർത്തുമ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്നത് ടീമിലെ ആ 12-ാമനെയാണ്. ആരൊക്കെ എവിടെയൊക്കെ പരിഹസിച്ചു വിട്ടാലും അവരെ മുറുകെ പിടിക്കാൻ ജനലക്ഷ്യങ്ങളുണ്ടെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ആദ്യത്തെ വിജയം. യെസ്, എതിരാളികളെ നിങ്ങൾ കാതോർത്ത് നിന്നോളൂ. ഇവാനെന്ന തന്ത്രശാലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിജയാഹ്ലാദം പങ്കിടാൻ കൊച്ചിയിലേക്ക് വരാമെന്ന് കരുതിയാൽ ആ 12-ാമൻ അതിന് സമ്മതിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യെസ്, ദിസ് ഈസ് ഹെവൻ.